പാരമ്പര്യമായോ ജന്മനായോ ഉണ്ടായ കേടുപാടുകളെ പോക്കുവാൻ യേശുവിന് കഴിയുമോ? സാഹചര്യങ്ങളാലും സന്ദർഭവശാലും ഉണ്ടായ കേടുപാടുകളെ, പ്രശ്നങ്ങളെ, പോരായ്മകളെ പരിഹരിക്കുവാൻ യേശുവിന് കഴിയുമോ? അകന്നുപോയ ബന്ധങ്ങൾ, അകന്നുപോയ തലമുറകളെ അവരുടെ വിഷയത്തിൽ ഇടപെട്ട് പരിഹരിക്കുവാൻ കർത്താവിന് കഴിയുമോ? ഇന്ന് കർത്താവ് പറയുന്നു, കഴിയും. അവൻ സൃഷ്ടാവായതുകൊണ്ട് മാത്രമല്ല, നാം തകർച്ചയിലൂടെയും പോരായ്മയിലൂടെയും ജീവിക്കുവാൻ, കേടുപാടുകളുള്ളവനായി ജീവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. മർക്കോസ് സുവിശേഷം 7:37 അവൻ സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. ഇനി നന്നാകില്ല എന്ന് പറഞ്ഞതും സകലത്തെയും നന്നാക്കുന്ന ഒരു ദൈവം. ആമേൻ. ലോകമ പറയുന്നത് ഇനി നന്നാകില്ല, നീ ആ കേസ് വിട്ടേര്, അതങ്ങനെ അങ്ങ് പോട്ടെ, അല്ലെങ്കിൽ ഇനി ആ കുടുംബ പ്രശ്നത്തിന് പരിഹാരമില്ല, നീ അവന്റെ വിഷയത്തിൽ നോക്കണ്ട, ഇതിനൊന്നും പരിഹാരമുള്ള വിഷയമല്ല, അതങ്ങ് വിച്ഛേദിച്ചേക്ക്, ബന്ധം വിച്ഛേദിച്ചേക്ക്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ ഇതിന് പരിഹാരമുണ്ട് എന്ന് ഇന്ന് കർത്താവ് സംസാരിക്കുക. കാരണം കർത്താവ് ഇടപെടുന്നിടത്തെല്ലാം അവനൊരു വഴിയുണ്ട്. ഈ യോഹനാൻ്റെ സുവിശേഷത്തിൽ ഒരു സംഭവം, ഒരു വ്യക്തിയുടെ കാര്യത്തിൽ കർത്താവ് ഇടപെട്ടതാണ്. 8 പാപിനിയായ ഒരു സ്ത്രീയെ കുറ്റകൃത്യത്തിൽ പിടിച്ചുകൊണ്ടുവന്ന് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുക പരീശന്മാർ. അവിടെ എല്ലാവരുടെയും കയ്യിൽ കല്ലുകളുണ്ട്. അപ്പോൾ ഓരോരുത്തരും പറയുകയാണ്, ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് അവിടുത്തെ വചനം പറഞ്ഞത്, ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞ ആ കൽപ്പന ഒന്നുകൂടെ ആവർത്തിച്ച് ഞങ്ങളത് ചെയ്യാൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ മറുപടി, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. മൂത്തവര് തൊട്ട് ഇളയവര് വരെയും അവരുടെ കയ്യിലുണ്ടായിരുന്ന പാറക്കല്ല്, എറിയാൻ കൊണ്ടുവന്ന കല്ല് താഴെ ഇട്ടിട്ട് തിരികെ പോയി, തീർന്നില്ല. അടുക്കൽ ഒടുവിൽ നിന്ന ആ സ്ത്രീയോട് യേശു പറയുകയാണ്, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, പക്ഷെ മേലിൽ പാപം ചെയ്യരുത്. ചുരുക്കത്തിൽ പ്രതിയായവരെയും വാദിയായവരെയും ഒരുപോലെ ഇടപെട്ട് അവരുടെ പ്രശ്നത്തെ സമാധാനത്തിലാക്കുകയും രണ്ടു കൂട്ടർക്കും താക്കീത് നൽകുകയും ചെയ്ത് പരിഹരിച്ച കർത്താവ്. നോക്കിയേ, കർത്താവിൻ്റെ അടുക്കൽ ഒരു വിഷയം വന്നാൽ അത് പരിഹരിക്കും, അതെല്ലാ ധാർമ്മികമായ നിയന്ത്രണത്തിലൂടെ കർത്താവ് പരിഹരിക്കും, അയച്ചുവിടില്ല, എന്നാൽ ആലോചന നൽകും. ഒരു വ്യക്തിയുടെ വിഷയത്തിൽ പരിഹരിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന വിഷയത്തിൽ കർത്താവ് ഇടപെടുകയാണ്. കാനായിലെ വീട്ടിലേക്ക് വരുമ്പോൾ കൂടെ കാണുന്ന ഒരു കുടുംബത്തിൻ്റെ വിഷയത്തിലാണ് കർത്താവ്. അവിടെ പരിഹാരം ഇനിയില്ല, തീർന്നുപോയ വീഞ്ഞ് ഇനി ഉണ്ടാക്കാൻ പറ്റുമോ? വീഞ്ഞെന്ന് പറയുന്നത് മുന്തിരിച്ചാറല്ല, മുന്തിരിച്ചാറ് ആ സമയത്തുണ്ടാക്കുന്ന, പക്ഷെ വീഞ്ഞ് കുറേ പ്രോസസ്സിലൂടെ കടന്നുപോയി നാളുകളെടുക്കും. പക്ഷെ ആ യേശുവിനെ അവിടെ ക്ഷണിച്ചിരുന്നു. നാളുകളായിട്ടുണ്ടാകെ ഉണ്ടായി ഒരു കുടുംബത്തിന് അഭിമാന വിഷയമായി തീരേണ്ട ആ വിഷയത്തിന് മേൽ ആ സെക്കൻഡ് കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് കർത്താവ് ഇടപെട്ട കുടുംബത്തിൻ്റെ അഭിമാനം നിലനിർത്തി അവിടെ നിന്നേ കർത്താവ് മാറ്റി. അവൻ സകലതും നന്നായി ചെയ്യുന്നു, നന്നായി ചെയ്യുന്നൊരു ദൈവം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഇടപെട്ടാൽ സകലതും നന്നായി തീരുമെന്നേ. കർത്താവിന് ഇടപെടാൻ നാം അനുവദിക്കേ. ഹല്ലേലൂയ. ലാസറിന്റെ സഹോദരി പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. കർത്താവിനെ ഇടപെടുത്താൻ ആഗ്രഹിച്ചു, പക്ഷെ എന്നാലും കർത്താവ് ആ സമയത്ത്, അവരുടെ സമയത്ത് ഇടപെട്ടില്ല, കർത്താവിൻ്റെ സമയത്ത് ഇടപെട്ടു. സഹോദരൻ മരിച്ചു എന്ന് മാത്രമല്ല, വലിയ നിന്ദയുണ്ടായി, പക്ഷേ അതിനപ്പുറത്തേക്ക് ആ നിന്ദകളെയെല്ലാം പരിഹരിക്കുന്ന, നിന്ദകളെയെല്ലാം മൂടിക്കളയുന്ന, ആ നിന്ദയുടെ ഓർമ്മകളെ മുഴുവൻ നിഷ്പ്രഭമാക്കിയ ഒരു ദൈവ മഹത്വം ഇറങ്ങിയപ്പോൾ ലാസർ ഉയർത്തെഴുന്നേറ്റു. അത് വലിയ അത്ഭുതമായി മാറി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇനി പരിഹരിക്കത്തില്ല, ഇനി ആ വിഷയത്തിൽ നോക്കണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന വിഷയത്തെയും കർത്താവ് പരിഹരിക്കുന്നവനാ. അവൻ സകലതും നന്നായി ചെയ്യും. ചികിടന്മാരെ അവൻ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അത് വ്യക്തിപരമായിട്ടുള്ള ശാരീരിക പ്രശ്നമാണോ? ഇനി നമ്മൾ എഴുന്നേൽക്കുകയില്ല, ഇനി മുമ്പോട്ട് പോവുകയില്ല, ഇനി വഴി അടഞ്ഞിരിക്കുക,
വഴികളൊന്നും ഇല്ല എന്ന് പറയുന്ന മേഖലയാണോ? കർത്താവ് ഇടപെടുമെന്നാ പറയാം. കർത്താവ് ഇടപെട്ടാൽ അവൻ നന്നായി ചെയ്യും. അവൻ ചെയ്യുമ്പോൾ ആരുടെയും വഴി അടയില്ല, കർത്താവ് തുറക്കും. ഇന്നത് വിശ്വസിക്ക്, സകലതും നന്നായി ചെയ്യും. ഇനി ആ വിഷയത്തിൽ നിന്ന് ഊരി പോരാൻ പറ്റുകയില്ല, വിട്ടുപോരാൻ പറ്റുക എന്ന് പറയുന്ന വിഷയത്തിലും കർത്താവ് ഇടപെടട്ടെ. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചാൽ കർത്താവ് ഇടപെടും. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ, നിങ്ങൾക്ക് പ്രയാസമുള്ളത് കൊണ്ടുപോവാ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല. ആ കർത്താവ് ഇന്നും ജീവിക്കുക. നമുക്ക് കൊണ്ടു ചെല്ലാം ഈ ചൊവ്വാഴ്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. അടുത്ത് വന്ന് നമുക്ക് ആ വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ ഏറ്റെടുക്കട്ടെ, അവൻ സകലതും നന്നായി ചെയ്യുന്നു. പ്രിയ കർത്താവേ, അവിടുന്ന് സകലതും നന്നായി ചെയ്യുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, ഇനി നന്നാകില്ല എന്ന് പറഞ്ഞ മേഖലയിലും അതിനെ നന്നാക്കിയെടുക്കുവാൻ കർത്താവിന് കഴിഞ്ഞു. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വചനം കേൾക്കുന്ന ഈ മക്കളുടെ കുടുംബത്തിൽ ഇനി ആ വ്യക്തിയുടെ സ്വഭാവം മാറാൻ പോകുന്നില്ല, ഈ മോൻ നന്നാകാൻ പോകുന്നില്ല, മകൾ മടങ്ങി വരാൻ പോകുന്നില്ല, ഈ ബന്ധം നിൽക്കാൻ പോകുന്നില്ലെന്ന് നിൽക്കില്ല എന്ന് പറയുന്ന വിഷയത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അവിടെ ദൈവത്തിൻ്റെ കരം ഇടപെടട്ടെ. സകലതും നന്നായി ചെയ്യുന്നവൻ്റെ കയ്യിലേക്ക് നിന്റെ മക്കളുടെ ഭാരം ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ മക്കൾക്ക് വലിയ ധൈര്യം നൽകണമേ, ഭാരങ്ങൾ മാറിയവരായി കർത്താവ് എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നുവെന്ന് ഉറപ്പോടെ നിൽപ്പാൻ സഹായിക്കണം. ഈ കുടുംബത്തിൻ്റെ വിഷയത്തിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്നതിനായി സ്തോത്രം. അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യണം. പല ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം, ഇതിൻ്റെ ലിങ്കുകൾ അയക്കാം, ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ബ്ലെസ് യു, ഹാവ് എ വണ്ടർഫുൾ ഡേ.